2015 സെപ്റ്റംബർ 2-ന് തുർക്കിയുടെ കടലോരത്ത് തിരമാലകളാൽ തഴുകപ്പെട്ട 3 വയസ്സുകാരനായ ഐമൻ കുർദിയിൽ തുടങ്ങി ഇവിടെ ഇന്ത്യ രാജ്യത്ത് പശുവിന്റെ പേരിലും അല്ലാതെയും കൊല്ലപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ വരെ എത്തിച്ചേരുന്നു. സമകാലിക ഇസ്ലാമിക പീഡനത്തിന്റെ കഥകൾ കൂപ്പുകൈകളുമായി കൊല്ലാൻ വന്ന കലാപകാരികളുടെ മുന്നിൽ നിറകണ്ണുകളുമായി നിന്ന് കുത്തുബുദ്ദീൻ അൻസാരി ഇന്ന് അദ്ദേഹം കണ്ണൂർ ജില്ലയിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം അക്കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടം അത് കഴിഞ്ഞ് ഇന്ന് കൂപ്പുകൈകളുമായി നിന്നൊരു മനുഷ്യനെ വെറുതെ വിട്ടുവെങ്കിൽ ജയറാം എന്ന് വിളിച്ചതിന് ശേഷവും ക്രൂരമായി കൊന്നുകളയുന്നൊരു പതിതാവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചേർന്നു എന്നതാണ്. കാശ്മീരിൽ ഒരു സ്ത്രീ അവരുടെ അനുഭവം എഴുതിയിട്ടുണ്ട്. അവര് പറയാൻ, രാത്രി ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും വരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യാറുള്ളതെന്നറിയോ, ബാത്റൂമിൽ പോയിട്ട് നന്നായി കാഷ്ടിച്ചതിന് ശേഷം അത് വെള്ളമൊഴിച്ച് കളയാതെ ആ കാഷ്ടം മുഴുവൻ സ്വന്തം കൈകൊണ്ട് വാരിയിട്ട് ശരീരത്ത് മുഴുവൻ തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുക. ആ നാറ്റം കൊണ്ടെങ്കിലും എൻ്റെ മാനത്തിന് വില പറയാൻ ഈ മൃഗങ്ങൾ വരാതിരിക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന് അവരവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ഇരകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽപ്പെട്ട ഒരു അനുഭവമാണ് ഒരു വീട് മുഴുവൻ ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടിരിക്കാൻ, അതിന്റെ അകത്തുള്ള ആളുകൾ മുഴുവൻ ആ വീടിന്റെ അകത്തു നിന്ന് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കാൻ. ആ സമയത്ത് അയൽപക്കത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ, എവിടെയുണ്ടല്ലോ നന്മയുടെ വിളക്കുമാടങ്ങൾ, ഏത് അന്ധകാരത്തിന്റെ ഇരുട്ടറകളിലും നന്മയുടെ വിളക്കുമാടങ്ങൾ ഉണ്ടാവും, ഒരു പക്ഷേ അവ പ്രകാശിക്കുന്നില്ലായിരിക്കാം, പക്ഷേ പ്രകാശിക്കാനുള്ള വെമ്പലുകൾ അതിന്റെ അകത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. ആ വീട് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ അത്ഭുതം എന്ന് പറയട്ടെ, അതിന്റെ അകത്ത് നിന്ന് 2 വയസ്സുകാരനായ ഒരു പിഞ്ചു പൈതൽ എങ്ങനെയോ വീടിന്റെ പുറത്തേക്കെത്തി. ഈ പിഞ്ചു മോനെ കണ്ടപ്പോ അയൽവാസിയായ ഹിന്ദുവിന് മനസ്സിലായി അത് എന്റെ കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ മോനാണ്, മോനെ മരണത്തിന് വിട്ടുകൊടുത്തുകൂടാ. ഓടിച്ചെന്നു, ആ കുട്ടിയെ വാരിയെടുത്തു, തോളത്ത് ചേർത്ത് വെച്ചു. കലാപകാരികൾ ചോദിച്ചു, ആരാണ് ഈ കുട്ടി, ആരാണ് ഈ കുട്ടി എന്ന് കലാപകാരികൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ മോനാണ്, എന്റെ സ്വന്തം മോനാണെന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ? അതേ, ഉറപ്പാണ്. ആ മോനെ, 2 വയസ്സുള്ള പൈതലിനെ തോളത്ത് ചേർത്ത് വെച്ച് ആ മുസ്ലിം സഹോദരൻ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ആശ്വാസമുണ്ടായിരുന്നു. ആ കുടുംബത്തെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഈ പിഞ്ചു പൈതലിനെയെങ്കിലും ഇനി ഇവൻ എന്റെ സ്വന്തം മോനായിട്ട് വളർത്തണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ തോളത്ത് തലവെച്ചിട്ട് ആ 2 വയസ്സുകാരൻ ഉറക്കെ വിളിച്ചു, അബ്ബാ അബ്ബാന്ന് വിളിച്ചു. കത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് അബ്ബാന്ന് വിളിച്ചു. അബ്ബാന്ന് വിളിക്ക സാധാരണ മുസ്ലിങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞ കലാപകാരികൾ ആ കുട്ടിയെ വലിച്ചെടുത്ത് രണ്ടുപേര് രണ്ടു കാലും രണ്ടു ഭാഗത്തുനിന്ന് വലിച്ചു കീറി ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നത് ആ കലാപത്തിൽ ബാക്കിയായ ആളുകൾ സാക്ഷ്യം വഹിച്ചതാണ്. അവിടുന്ന് തീർന്നില്ല. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, ഒരുപാട് 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 പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാലോ. അസ്ഹാബുൽ ഖുദൂദ് കിടങ്ങിന്റെ ആളുകൾ, എന്താണ് ചരിത്രം? ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദുഹുമ അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപിയും സ്തുത്യർഹനുമായ ഈ ലോകത്തിന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ആ കിടങ്ങിന്റെ അഹലുകാർ കൊന്നുകളഞ്ഞ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ചെയ്തിട്ടുണ്ടോ? ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഒന്ന് പഠിച്ചു നോക്കണം. ഒരു 11 വയസ്സുകാരനായ ബാലന്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ ആ സംഭവം മുഴുവനും വിവരിക്കുന്നുണ്ട്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഈ കുട്ടി ദാവത്ത് തുടങ്ങാണ്. ദാവത്ത് തുടങ്ങി, നാട്ടിൽ മുഴുവൻ മാറ്റുണ്ടാവാൻ തുടങ്ങി, ആളുകള് തൗഹീദിലേക്ക് വരാൻ തുടങ്ങി. രാജാവിന് പ്രശ്നമായി, രാജാവിന് കുഴപ്പമായി. രാജാവ് ഈ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ വേണ്ടി കുറച്ച് സൈന്യത്തെ ഏർപ്പാടാക്കി, ആ സൈന്യങ്ങൾ മരിച്ചു. വീണ്ടും കുറച്ച് സൈന്യത്തെ ഏർപ്പാടാക്കി, ആ സൈന്യങ്ങളും മരിച്ചു. വീണ്ടും കുറച്ച് സൈന്യങ്ങൾ ഏർപ്പാടാക്കി, ആ സൈന്യങ്ങളും മരിച്ചു. ആർക്കും ഈ കുട്ടിയെ കൊല്ലാൻ സാധിക്കുന്നില്ല, എടുക്കാൻ സാധിക്കുന്നില്ല, ഒരു തരത്തിലും കൊല്ലാൻ കഴിയുന്നില്ല. അവസാനം രാജാവ് ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എങ്ങനെയാണ് നിന്നൊന്ന് കൊല്ല, എങ്ങനെയാണ് നിന്നൊന്ന് കൊല്ല, ഒന്ന് കൊല്ലണം നിന്നെ, എങ്ങനെയാണ് നിന്നൊന്ന് കൊല്ല എന്ന് രാജാവ് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. ഒരു മൈതാനിയിൽ നിങ്ങള് ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടുക. വലിയ മൈതാനിയിൽ നാട്ടിലുള്ള ആളുകളെ നിങ്ങൾ മുഴുവനും വിളിച്ചു കൂട്ടുക. എന്നിട്ട് ആ മൈതാനിയുടെ നടുവിൽ ഒരു ഉയർന്ന പ്രദേശം ഉണ്ടാക്കുക. എന്നിട്ട് എന്നെ അതിന്റെ മുകളിൽ കയറ്റി നിർത്തുക.
എന്നിട്ട് ആളുകളെ കാണുക, എന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പ് നിങ്ങൾ എടുക്കുക, എന്നിട്ട് ആളുകൾ മുഴുവൻ കേൾക്കെ നിങ്ങൾ പറയുക, ഇതാ ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാൻ ഈ അമ്പ് ചെയ്യുന്നു എന്ന് പറയുക, എന്നിട്ട് നിങ്ങൾ അമ്പ് ചെയ്യുക, ഞാൻ മരിക്കും. പറഞ്ഞതുപോലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടപ്പെട്ടു, ആളുകളെ മുഴുവനും വന്നു. ഉയർന്ന പ്രദേശത്ത് കുട്ടി കയറ്റി നിർത്തപ്പെട്ടു, അവന്റെ ആവനായിൽ നിന്ന് അമ്പുമെടുക്കപ്പെട്ടു. രാജാവ് ആളുകൾ മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു, ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാൻ ഇതാ ഈ അമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ അമ്പ് ചെയ്തപ്പോ ആ അമ്പ് കുട്ടിയുടെ ചെന്നിയിൽ തറച്ചു, അവൻ അതോടുകൂടി മരിക്കുകയും ചെയ തു. പക്ഷേ ഈ ഒരു സംഭവത്തോടുകൂടി രാജാവ് പേടിച്ചത് സംഭവിച്ചു. അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ആരവം മുഴങ്ങാൻ തുടങ്ങി. ആരവം എന്താ? രാജാവിന്റെ സിംഹാസനത്തിന്റെ അടിക്കാലുകൾ അടക്കുന്ന ആരവമായിരുന്നു അത്. അയാൾ പേടിച്ചത് സംഭവിച്ചു. ആ ജനങ്ങൾ പറഞ്ഞു, ഒരുപാട് തവണ രാജാവ് കൊല്ലാൻ ശ്രമിച്ചു, പറ്റിയില്ല. പക്ഷെ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തെ അമ്പ് ചെയ്തപ്പോ ആ കുട്ടി മരിച്ചിരിക്കുന്നു. അപ്പൊ കുട്ടിയുടെ രക്ഷിതാവാണ് സത്യം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു വലിയ ഇരമ്പൽ തിരമാല പോലെ ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു. ആ വലിയ ജനക്കൂട്ടത്തെ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടത്തെ മുഴുവനും ഈ രാജാവും ഈ സൈന്യ പരിവാരങ്ങളും കൂടി കൊല ചെയ്തു. എങ്ങനെയാ കൊല്ല കൊല ചെയ്തത്? വലിയ കിടങ്ങ് കുടിച്ചു, ആ കിടങ്ങിൽ തീയുണ്ടാക്കി, ആ അഗ്നിനാളത്തിലേക്ക് അതിൽപ്പെട്ട വിശ്വാസികളായ ഓരോ ആളുകളെയും വലിച്ചെറിഞ്ഞു. പക്ഷേ അതിലൊരാൾ പോലും മുർത്തതായിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ആളുകളെയും തീക്കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ അവര് അതിൽ നിന്ന് പിന്മാറിയില്ല. അവസാനം ഒരു സ്ത്രീ മാത്രം ബാക്കിയായി. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ചെറിയ പൈതലുണ്ട്, ചെറിയ കുഞ്ഞുണ്ട്, കൈക്കുഞ്ഞ്. ആ കൈക്കുഞ്ഞിനെയും എടുത്തിട്ട് ഈ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ ആ തീയിലേക്കും കത്തുന്ന തീയിലേക്കും തന്റെ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തേക്കും ഈ സ്ത്രീ ഇങ്ങനെ മാറി 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 നോക്കി. അപ്പൊ ആ പിഞ്ചു കുഞ്ഞ് കയ്യിൽ കിടന്നിട്ട് സംസാരിക്കാണ്, ഉമ്മ ഹക്കിന്റെ തീയിലേക്ക് ചാടാൻ നിങ്ങൾ എന്തിനാണ് ബാധിക്കുന്നത്? നിങ്ങൾ ചാടുക, നിങ്ങൾ ഹക്കിലാണ്, സ്വർഗത്തിലാണ് എന്ന ചെറിയ കുട്ടി ഉമ്മാനോട് പറഞ്ഞു. എന്നാണ് ആ സ്ത്രീയും തീയിലേക്ക് ചാടി. അവരെല്ലാവരും കഴിഞ്ഞു. ഈ ആണും പെണ്ണും കുട്ടികളും എല്ലാം കത്തിയെരിയുമ്പോ ആ കിടങ്ങിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ആ രാജാവ് പരിവാരങ്ങളും മണപ്പല്ല കാണിച്ച് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, ഇത് ചരിത്രാതീത കാലം, ചരിത്രത്തിലേക്ക് ആ കാലഘട്ടം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, സംശയിക്കാൻ വകവുമില്ല. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണക്കെ ചരിത്രം വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളെ ഈർച്ചവാളുകൊണ്ട് ഈർന്നുകൊല്ലായിരുന്നു. ഈർച്ചവാളുണ്ടല്ലോ, മൊനമൊനയുള്ള പല്ലുകളിൽ ഈർച്ചവാൾ, വാളുകൊണ്ട് തലവെട്ടിയാൽ തലയും ഉടലും പെട്ടെന്ന് വേറെയാവും. പക്ഷേ ഈർച്ചവാളുകൊണ്ട് ഈർന്നു കൊല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓരോ മാംസത്തിന്റെ ഭാഗവും ഇളകി ഇളകി അവസാനം എല്ലിലേക്ക് തട്ടി ഞരമ്പുകൾ മുറിഞ്ഞ് അനുഭവിക്കുന്ന വേദന ചെറുതൊന്നുമല്ല. അങ്ങനെയാണ് യഹ്യാ നബിയുടെ അനുയായികളെ കൊന്നുകളഞ്ഞത്. അവസാനം യഹ്യാ നബിയെ കൊല്ലാൻ വേണ്ടി ഇവർ പദ്ധതിയിട്ടപ്പോ അദ്ദേഹം ഒരു മരത്തിന്റെ പൊത്തിൽ കയറി ഒളിച്ചു. ആ മരത്തിന്റെ പൊത്തോടുകൂടി ഈർന്നു കൊല്ലായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യവുമില്ലാതെ എന്റെ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അല്ലാന്റെ കോപം ഉണ്ടാകാനുള്ള കാരണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അഗ്നികുണ്ടാരം ഒരുങ്ങിയല്ലോ. ആ അഗ്നികുണ്ടാരം നംറൂദിന്റെ രാജഭരണം നഷ്ടപ്പെടുന്നത് കൂടി അണയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അഗ്നികുണ്ടാരം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ദായിമാരെയും പ്രബോധകന്മാരെയും യഥാർത്ഥ ഇസ്ലാമുകളെയും കാത്തു നിൽക്കും അഗ്നികുണ്ടാരം. സഹോദരങ്ങൾ, ഇനിയുള്ള കാലം ഒരു പക്ഷേ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, ഏറ്റവും വലിയ തന്ത്രജ്ഞൻ അല്ലാഹുവാൻ. പക്ഷേ ഒരു പക്ഷെ റബ്ബ് നമുക്ക് പരീക്ഷണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. ഇനിയുള്ള കാലം ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ. മൂന്ന് രീതിയിലാണ് ആളുകൾ അതിൽ പ്രതികരിക്കുക. ഒന്നാമത്തെ രീതി എന്താറിയോ? അവര് പച്ചയായിട്ട് മുർത്തത്തുകളാവും. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഅ്മിനീങ്ങളെയും ആക്രമിക്കുന്ന ആളുകളുടെ കൂടെ അവർ കൂടും. അവർക്ക് വേണ്ടി ഓശാന പാടും, അവർക്ക് വേണ്ടി സ്വന്തം പ്രമാണങ്ങൾ മാറ്റിപ്പറയും, സ്വന്തം സമുദായത്തെ തള്ളിപ്പറയും. അവര് മുർത്തത്തുകളാക്കിയിട്ട് അങ്ങനെ പോവും. രണ്ടാമത്തെ വിഭാഗം എന്നറിയോ? ഹൃദയത്തിന്റെ അകത്ത് നല്ല സ്നേഹമുണ്ട് ഇസ്ലാമിനോട്,
നല്ല മുഹബ്ബത്ത് ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അവര് തയ്യാറല്ല. വരുന്ന മക്കൾക്കൊക്കെ അവര് മുസ്ലിമാണെന്ന് തിരിയാത്ത രീതിയിലുള്ള പേരുകൾ വരെ ഇടാൻ തുടങ്ങും. പക്ഷേ ഉള്ളിൽ ഇസ്ലാമിനോട് സ്നേഹമുണ്ട്. മൂന്നാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്താണെന്ന് അറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി وعمل صالحا وقال انني من المسلمين وقال انني من المسلمين دعوت نرتي പച്ചയായ തൗഹീദ് വിളിച്ചു പറഞ്ഞു പ്രവാചകന്റെ ജീവിതത്തിന്റെ ചര്യ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുനടന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് എന്നിട്ട് സമൂഹ മധ്യത്തിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോ ആ പീഡകരുടെ മുഖത്ത് നോക്കി അവര് പറയും, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനും ഒരു മുസ്ലിമാണ് കേട്ടോ, ഞാനും ഒരു തികഞ്ഞ മുസ്ലിമാണ് എന്നവര് വിളിച്ചു പറയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചറിഞ്ഞ അഗ്നികുണ്ടാരം, ആ അഗ്നികുണ്ടാരം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഈ തീയെ പേടിക്കാൻ ഞാനില്ല, ഞാനൊരു മുസ്ലിമാണ്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ ആ കൊലപാതകം കൊണ്ട് ഞാൻ പരാജയപ്പെടുന്നില്ല എന്നാണ് ഓരോ മുസ്ലിമിനും പറയാനുള്ളത്.